ഇടവക സമൂഹത്തിന്മേലും തലമുറകൾ തോറും ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. ഇതിനുള്ള വലിയ അനുഗ്രഹത്തിനായി ഈ വേളയിൽ നമ്മേയും നമുക്കുള്ളവയേയും പൂർണ്ണമായും കർത്തൃകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏറ്റെടുക്കണേ, വഴി നടത്തണേ, നയിക്കണേ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മസമർപ്പണത്തെ നമുക്കൊന്ന് പുതുക്കാം. നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾ, ശുദ്ധമായ നിയോഗങ്ങൾ എല്ലാം കാഴ്ചയായി ഈ തിരുനടയിൽ നമുക്ക് സമർപ്പിക്കാം. ജീവിതം ഇന്ന്.
കാഴ്ചയായി നമ്മെ തന്നെ സമ്പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്ത നമുക്ക് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ മഹിമ പ്രതാപത്തെക്കുറിച്ച് ദിവ്യകാരുണ്യമായി തീർന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്പമൊന്ന് മനനം ചെയ്യാം. വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെയും ബീജിൻ്റെയും സാദൃശ്യത്തിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും നമുക്ക് പകർന്നേകുന്ന കൂദാശയാണ് അത്. വിശുദ്ധ കുർബാന എന്നത് ഒരു പെസഹ വിരുന്നാണ്. അതോടൊപ്പം സ്നേഹത്തിൻ്റെ കൂദാശയും ഐക്യത്തിൻ്റെ അടയാളവും സാഹോദര്യത്തിൻ്റെ ശൃംഖലയുമാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവൻ ശക്തി സ്രോതസ്സും ഉച്ചകോടിയുമാണത്. ഒരു ഉറവയിൽ നിന്ന് എന്ന പോലെ പ്രസാദവരം നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന നീർച്ചാലുകൂടിയാണത്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ ജീവിതവും മരണവും ഉത്ഥാനവും നാം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. കാലത്തിൻ്റെ അവസാനം രക്ഷിക്കപ്പെട്ടവരോടുകൂടി കർത്താവ് ആഘോഷിക്കുവാനിരിക്കുന്ന വിരുന്നിൻ്റെ മുന്നാസ്വാദനവും കൂടിയാണ് വിശുദ്ധ കുർബാന. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തിരുപാതേയവും കൂടിയാണ് വിശുദ്ധ കുർബാന എന്ന് നമുക്ക് ഓർക്കാം. ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട 15 വയസ്സ് മാത്രം പ്രായമുള്ള വാഴ്ത്തപ്പെട്ട കാർലോ പറയുന്നു, വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ രാജവീതി എന്നാണ്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങളുടെ ജീവിതം കുർബാനയ്ക്ക് ചുറ്റും നെയ്യപ്പെട്ടിരിക്കണം. നിങ്ങളുടെ കണ്ണ് കർത്താവിങ്കിലേക്ക് തിരിക്കണം. അവിടുന്ന് പ്രകാശമാണ്, കാവലാകുന്ന കരുതലാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് ഈ പ്രകാശവലയത്തിൽ കാവലാകുന്ന കരുതലിൻ്റെ മുമ്പിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയർപ്പിക്കുന്ന ഈ വേളയിൽ നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം. എൻ്റെ ഓരോ ബലിയർപ്പണവും ചിന്തപ്പെടുവാൻ വിഭജിക്കപ്പെടുവാൻ സ്വയം മറന്ന് അപരന് വേണ്ടി ആത്മദാനമായി തീരുവാൻ കഴിയുന്നുണ്ടോ? നിത്യവും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്ന എനിക്ക് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കണ്ണിയായി തീരുവാൻ കഴിയുന്നുണ്ടോ? സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിൽ എൻ്റെ തിരുപാധേയമാണോ വിശുദ്ധ കുർബാന? നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. എൻ്റെ കുറവുകളിൽ അങ്ങ് നിറവാകണമേ, എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തി പകരണമേ.
ആഴത്തിൽ എന്നോട് ഇടപെടണമേ. പരിശുദ്ധാത്മദാനവരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് ഇപ്രകാരം ഏറ്റുപാടാം. ഉൾചേർന്നിരിക്കുന്ന നമുക്ക് ഇനിയുള്ള അല്പസമയം നമ്മുടെ അപേക്ഷകളും യാചനകളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം.
അങ്ങയുടെ ശരീരം ഭക്ഷണമായും രക്തം പാനീയമായും നൽകിയ കർത്താവേ, അങ്ങയെ ഉൾക്കൊള്ളുന്നവരായ ഞങ്ങൾ അങ്ങായി രൂപാന്തരപ്പെടുവാൻ കൃപ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യമക്കളുടെ കൂടെ ആയിരിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്ന കർത്താവേ, അങ്ങേ അറിയാത്തവരുടെ മേലും അങ്ങേ മറന്ന് അബദ്ധ സിദ്ധാന്തങ്ങളുടെ പുറകെ പോകുന്നവരുടെ മേലും കൃപയുണ്ടാകണമേ എന്നും അവരെ അങ്ങയുടെ ദിവ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പമൊന്നായിരുന്നതുപോലെ അത് ഭക്ഷിക്കുന്നവരും ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയെ സ്വീകരിക്കുന്നവരായ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിച്ചുകൊണ്ട് അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഇടവക ശതോദര സുവർണ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ ഇന്നോളം ഞങ്ങളുടെ ഇടവകയിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇന്നേ വരെയുള്ള ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് പ്രയത്നിച്ച ആത്മീയ പാലകരെ സ്നേഹപൂർവം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളുടെ പ്രിയം നിറഞ്ഞ വൈദികരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയാകുന്ന കുടുംബത്തെ ആത്മീയമായും ഭൗതികമായും നയിച്ചുകൊണ്ടിരിക്കുന്ന ജോഷി അച്ഛനെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ആത്മീയവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദമാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമെന്നും അച്ഛന് ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങയുടെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, മരണം വഴി ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇടവകയിൽ ഇന്നോളം സേവനമനുഷ്ഠിച്ച, ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും അങ്ങേ കൃപകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാന ഈശോയെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കാനും എല്ലാ ഇടവകളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരുന്നോ ലേപനങ്ങളോ ഒന്നുമല്ല, എൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ, ഇന്ന് ഈ ലോകത്തെ ഭീതിയിലായത്തിക്കൊണ്ടിരിക്കുന്ന COVID-19 എന്ന വ്യാധിയെ അങ്ങയുടെ തിരുവചനത്താൽ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ നിന്നും വൈദികരായി സമർപ്പിതരായി മിഷൻ പ്രദേശങ്ങളിലും മറ്റും സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും കാത്തുകൊള്ളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവേ, ഈ ഇടവകയിലെ എല്ലാ കുഞ്ഞുമക്കളെയും എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുമക്കളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്നും പഠിക്കുന്ന കുട്ടികൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കുവാനും ബുദ്ധിയും വിവേകവും നൽകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇനിയുള്ള അല്പസമയം മൗനമായി നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈശോയുടെ മുമ്പിൽ നമുക്ക് തുറന്നു പറയാം.
ഈശോയെ, ഇത്രയും സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക സമൂഹത്തെ, ഇടവകയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളെ, അവിടെ സേവനമനുഷ്ഠിക്കുന്നവരെ, അവിടേക്ക് കടന്നു വരുന്നവരെ, ഈ ഇടവകയിലുള്ള വിവിധ സംഘടനകളെ, ഏറെ പ്രത്യേകമായി വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന സി എൽ സി കുടുംബാംഗങ്ങളെ, അവരുടെ പ്രത്യേക നിയോഗങ്ങളെ, ആഗ്രഹങ്ങളെ അങ്ങേ കൃപാകടാക്ഷത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, അടുത്ത വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നല്ല ഈശോയെ, എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും അങ്ങ് നൽകുവാനിരിക്കുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളെ കാക്കണമേ, എപ്പോഴും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ, ഞങ്ങളുടെ വഴികളിൽ അങ്ങ് പ്രകാശമാകണമേ. നമുക്ക് മുട്ടിന്മേലായിരുന്നുകൊണ്ട് നല്ല ദൈവത്തിന് നന്ദിയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറയാം. അങ്ങ്
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ ഭക്തനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരേ ബോധമൊടി നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൽ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ ശരീരം മാനവന നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ ദിവ്യ നിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ സ്വർഗത്തിൽ മുക്തി ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പരിഹാര ജപം. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അവർ നിങ്ങളായി പീഡകൾ സഹിക്കുകയും രക്തം ചിന്തി കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത സ്നേഹസ്വരൂപനായ ഈശോ, ഞങ്ങളങ്ങേയെ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യരങ്ങേ വിസ്മരിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ടും അങ്ങയുടെ സ്നേഹവും കരുണയും അവരുടെ മേലങ്ങ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവല്ലോ. സ്നേഹനാഥ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ പാപങ്ങൾക്കും അവരങ്ങയോട് കാണിക്കുന്ന ഹൃദയശൂന്യമായ കൃതജ്ഞതയ്ക്കും പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സുവിശേഷം ശ്രവിച്ചിട്ടില്ലാത്തവരും അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവരുമായ ജനവിഭാഗങ്ങളെ കരുണാപുരം കടാക്ഷിക്കണമേ. അവർക്ക് വേണ്ടി അങ്ങ് രക്തം ചിന്തുകയും ജീവൻ ബലികഴിക്കുകയും ചെയ്തുവല്ലോ. അവരെയും അങ്ങയുടെ ആലയിലേക്ക് നയിക്കുകയും മോക്ഷഭാഗ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങേ അറിഞ്ഞിട്ടും മനഃപൂർവ്വം അങ്ങേ അവഗണിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന പാപികളുടെ മേൽ കൃപയുണ്ടാകണമേ. അവരുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വിശിഷ്യാംഗിയുടെ ആഹ്വാനം ശ്രവിച്ച് സമർപ്പിത ജീവിതം ആരംഭിച്ചിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാപിയുടെ മരണത്തെക്കാൾ അവൻ്റെ മാനസാന്തരത്തെ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഓരോ പാപത്തിനും ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജ്ഞാനസ്നാനവ്രതങ്ങളെ ഞങ്ങൾ നവീകരിക്കുന്നു. ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ദേവാലയങ്ങളിൽ അനാചാരമായി പെരുമാറിയതിനും ദൈവദോഷകരമായി കൂദാശകൾ സ്വീകരിച്ചതിനും ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. അടക്കക്കുറവായി വസ്ത്രധാരണം ചെയ്തതിനും നിഷ്കളങ്കരായ ആത്മാക്കളെ ദുർമാതൃക വഴി പാപത്തിലേക്ക് നയിച്ചതിനും ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം. കുടുംബപരിശുദ്ധിക്കും ദാമ്പത്യ വിശ്വസ്തതയ്ക്കും യോജിക്കാത്ത വിധം വ്യാപരിക്കുന്ന ദമ്പതികളുടെയും ലജ്ജാകരമായ പാപങ്ങൾ ചെയ്യുന്ന ദുർമാർഗികളുടെയും തെറ്റുകൾക്കും പരിഹാരം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ദിനങ്ങളെ അനാദരിക്കുന്നതിനും അങ്ങേക്കെതിരായി ദോഷണങ്ങൾ പറയുന്നതിനും ഭൂമിയിലുള്ള അങ്ങയുടെ വികാരിയെയും വൈദികണത്തെയും നിന്ദിക്കുന്നതിനും അങ്ങ് സ്ഥാപിച്ച സഭയുടെ അധ്യാപനാധികാരത്തെയും നീതിയുക്തമായ അവകാശങ്ങളെയും ധിക്കരിക്കുന്നതിനും ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം. നീതിക്കും സത്യത്തിനും നിരക്കാത്ത വിധം ജനങ്ങളെ ഞെരുക്കുകയും പൊതുജന്മയ്ക്കെതിരായ ദുഷ്കൃത്യങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നവരുടെ തെറ്റുകൾക്കും ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. മേലിൽ ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ജീവിച്ചുകൊള്ളാം. സുവിശേഷോപദേശങ്ങളെ വിശിഷ്യാസ്നേഹത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊള്ളാം. ഞങ്ങളുടെ പരിഹാര പ്രവൃത്തികളും പ്രതിജ്ഞകളും
വിശുദ്ധ കുരിശിൽ അങ്ങ് സമർപ്പിച്ചതും ബലിപീഠങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നതുമായ ദിവ്യബലിയുടെ പരിഹാര യോഗ്യതകളും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും സകല വിശുദ്ധയുടെയും പുത്രായ ക്രിസ്ത്യാനികളുടെയും സഹോദരങ്ങളോടും ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമീൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മത്തിനു നീ മോചനമേകി
Oh,
ആയിട്ടുള്ള പ്രതിഷ്ഠാ ജപം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന യേശോ, ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാകുന്നു, അങ്ങയുടേതായി തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ കരുണാപൂർവം സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീകവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ജീവകാരുണ്യനാഥ, അങ്ങേക്കെതിരായി ചെയ്ത പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിമേൽ അങ്ങേ തിരുമനസ്സിനായി യുവജുമാം. കരുണാനിധിയായ യേശോ, ഞങ്ങളുടെ മാതാവായ തിരുസഭയെയും ഞങ്ങളുടെ അതിരൂപതയെയും ഈ ഇടവക സമൂഹത്തെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അങ്ങേ പ്രതിനിധിയായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ ശേഷം മെത്രാപ്പൊലീത്ത കർദ്ദിനാൾ ജോർജ് ആൽജിറി മെത്രാപ്പൊലീത്തായും മെട്രോപൊലീറ്റ് മെയ്യാരിയാനിക്കരയിൽ മെത്രാപ്പൊലീത്തായും മറ്റു ജപാലികരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ദൈവമഹത്വത്തിനുള്ള അവരുടെ ഉദ്യമങ്ങൾ സഫലമാക്കണമേ. ഭക്തിതീഷ്ണതയുള്ള ധാരാളം വൈദികരെയും സന്യാസി സന്യാസികളെയും ആത്മായ പ്രേക്ഷകരെയും സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ. ജീവനാഥ, ഇപ്പോൾ അങ്ങേ തിരുസന്നതിൽ അണിഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. രോഗികളോടും മനോവേദന അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കണമേ. പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ മോചിക്കുകയും ചെയ്യണമേ. സ്നേഹരാജനായ ഈശോ, ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും മാതുരാലയങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രതിഷ്ഠയും യാതനകളും ഞങ്ങളുടെ പ്രിയമാതാവും ഭാരതരാജ്ഞിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങേയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ. സൂര്യത്തിൽ നിന്നാകലമാ ജീവൻ നൽകുമൊരപ്പന്നി ൂണമേ മൈസരസുരീ
परिशुद्ध परमा दिव्य कारुणिकनाय
Thank you.
Thank you.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തുടർന്ന് പ്രസ്തുതി വാഴ്ചയാണ്. പ്രസ്തുതി വാഴ്ചയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭാരവാഹികൾ സംഗീതത്തിനടകിലേക്ക് ചെല്ലുക, പ്രദർശനമായിട്ട് വരാൻ. മറ്റൊരു കാര്യം, പുറകിൽ നിൽക്കുന്നവരെല്ലാം പള്ളിയുടെ മുൻഭാഗത്തോട്ട് കയറി ഒരു ബെഞ്ചിൽ ഈ രണ്ട് പേര് വരെ നിൽക്കുക, ബാക്കിയുള്ളവർ സൈഡിലെ വരാന്തയിലേക്ക് മാറുക. എല്ലാവരും പുറകിൽ വാതിൽ തന്നെ തടിച്ചു കൂടേണ്ടതല്ല. ഫ്രണ്ടിൽ ബെഞ്ചുകളൊക്കെ ഫ്രീ ആണ്. അതുകൊണ്ട് മുൻഭാഗത്തോട്ട് വന്ന് ഈ രണ്ട് പേര് വീതം ഓരോ ബെഞ്ചിലിരിക്കുക, മറ്റുള്ളവർ ഇരു സൈഡിലേക്കും മാറി നിൽക്കാം. Thank you.
ഉള്ളവരെ പ്രസ്തുതി വാഴ്ചയാണ്. പ്രസ്തുതി വാഴ്ചയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പേര് വായിക്കുന്നു. അവർ മുമ്പോട്ട് കയറി വരിക. എത്രയും സ്തുതിക്കപ്പെട്ടവനും തിരുസഭ എന്ന ജ്ഞാനത്തോട്ടത്തിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ വേലക്കാരനും ഇന്ത്യ ദേശവാസികൾക്ക് സത്യത്തിൻ്റെ ദീപത്തെ തെളിയിച്ച രണ്ടാം സ്ലിഹായും ദൈവസിംഹാസനങ്ങളിൽ നാം ഏവരുടെയും പ്രത്യേക മധ്യസ്ഥനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദർശനത്തിരുന്നാൾ എത്രയും പ്രിയ ബഹുമാനപ്പെട്ട മാർസിലിനോസ് മെത്രാനച്ചന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ച തിരുവെഴുത്ത് പ്രകാരം 1880 ആണ്ട് മുതൽ ദർശനം സ്ഥാപിച്ച് നടത്തുന്നതിന് അനുവദിച്ചിട്ടുള്ളതനുസരിച്ച് കൊതറപ്പള്ളിയിൽ ആണ്ടുതോറും നവംബർ മാസം 30 ആരംഭവും ഡിസംബർ മാസം 3 അവസാനവുമായി ആഘോഷിച്ചു വരുന്നതും പ്രകാരം 2021 ആണ്ടിലെ പ്രസ്തുതി കർമ്മങ്ങൾ ആഘോഷിക്കേണ്ടതിലേക്ക് ലൈത്തോരന്മാരുടെ സത്യനിയോഗപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസ്തുതി മുതലായ സ്ഥാനക്കാരുടെ പേരുവിവരം. പ്രസ്തുതി കുടുംബത്തിൻ്റെ പ്രതിനിധി ഐസക് ജോൺ കോലത്ത്, ദസറേർ ഫ്രാൻസിസ് സേവ്യർ കൈതഗാട്ട്, പ്രൊക്കദൂർ സേവ്യർ ചാക്കോ തുരുത്തിൽ, ഇസ്ക്രുമാൻ സിസ്ലിയമ്മ സേവ്യർ പള്ളിപ്പറമ്പിൽ, ആലോചന സമിതി അംഗങ്ങൾ മത്തായി സേവ്യർ മെനുപുറത്ത്, ഔസേപ്പ് ജോസ് കുന്നിൽ, ആനിയമ്മ ജോയ് കൊച്ചുപറമ്പിൽ, മേഴ്സി മൈക്കിൾ കുമരകത്ത്. ഈ ദർശനത്തിൻ്റെ സുപ്പീരിയർ എറണാകുളം കുമാരി അതിരൂപതയുടെ എത്രയും പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലിയ തിരുമനസ് ഈ ദർശനത്തിൻ്റെ കപ്പളൂൻ, കൊതറപ്പള്ളിയുടെ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഈ ദർശനത്തിൻ്റെ ജമ്മദൂർ ജോസഫ് മത്തായി തളശ്ശേരിക്കൽ. ഈ വർഷം നമ്മുടെ തിരുനാൾ ഈറ്റ് നടത്തുന്നത് കോലത്ത് ഫാമിലിയാണ്. ആ ഫാമിലിയിലെ കുടുംബാംഗങ്ങളെല്ലാവരുമാണ് പ്രസ്തുതിമാർ. അവരുടെ പേര് വായിക്കുന്നു. അവർ മുമ്പോട്ട് കയറി വരാനായിട്ട് ശ്രദ്ധിക്കുക. ദർശനഭവങ്ങൾ രണ്ട് വശത്തേക്കും അകന്ന് നിൽക്കുക. നിങ്ങളല്ല, മറ്റുള്ളവർ പേര് വായിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ മധ്യഭാഗത്തേക്ക് വരിക. മേരിക്കുട്ടി ജോൺ, മേരി മാത്യു, ഐസക് ജോൺ, മരിയ ഐസക്, റോസ് ഐസക്, ജോൺ ഐസക്, ജോർജ് ജോൺ, അനു ജോർജ്, ജോൺ ജോർജ്, ജോസഫ് ജോർജ്, ഫ്രാൻസിസ് ജോർജ്, ഫെഡറിക് ജോർജ്, ഐസക് മാത്യു, റോസ്ലിൻ ഐസക്, സേവ്യർ ജോൺ, അനിറ്റ സേവ്യർ, മറിയാം അന്ന സേവ്യർ, ജോസഫ് ജോൺ, അന്ന റൂത്ത് സേവ്യർ, ജൂളി മാത്യു, ജിനി ജൂളി, ആൻഡ്രിയ ജൂളി, സേവ്യർ മാത്യു, ലാവിയ സേവ്യർ, ഐമ സേവ്യർ, ഡെയ്സി ജോസ്, എലിസബത്ത് ജോർജ്, ഡീന അനിൽ. അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താനായിട്ട് മനസ്സ് കാട്ടിയ ഈ കുടുംബത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഓരോ തിരുനാൾ ഏറ്റു നടത്തുമ്പോഴും ഏറ്റു നടത്തുന്നവർക്ക് പ്രത്യേക നിയോഗങ്ങളുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് ഇവരുടെ മധ്യസ്ഥത്താൽ സാധിച്ച് കൊടുക്കണേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രമാണം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതെന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. Thank you.
കർത്താവാം മെശിഹാദൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥതയും മിസ്റ്റർ ഫ്രാൻസിസ് ഹിവാറിൻ്റെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ കുർബാനയ്ക്ക് നമുക്കൊരുങ്ങാം. ഇന്നത്തെ കുർബാനയ്ക്ക് നമ്മൾ പ്രത്യേകമായി നേതൃത്വം കൊടുക്കുന്നത് സി എൽ സി അംഗങ്ങളാണ്. നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ജോബിൻ ജോസഫ് ആലങ്കൽ, ഷാജി ചാക്കോ മറ്റപ്പള്ളി, ദീപ ജിസ്മോൻ മറ്റപ്പള്ളി, സേവിയർ കൈതച്ചിറ ആൻഡ് ഫാമിലി. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം നമുക്ക് ഇവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ബലിയർപ്പിക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് തിക്കനേശനാണ് നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. വൈക്കം ഫറോറിന വികാരിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുന്ന ജോസഫ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
വിശുദ്ധ ത്രിയേക ദൈവം ഒരുമിച്ച് കൂട്ടിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളിനൊരുക്കമായുള്ള നൊവേനയുടെ അവസാന ദിവസമായ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സി എൽ സി കുടുംബത്തെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെയും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്ന ജോസഫ് അച്ഛനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ തിരുനാൾ നടത്തുന്ന എല്ലാ പ്രസിദ്ധന്തിമാരെയും അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്തിരിക്കുന്ന കോലോത്ത് ഫാമിലിയെയും അവരുടെ നിയോഗങ്ങളെയും ഇന്നത്തെ പ്രത്യേക നിയോഗമായ സമർപ്പിതരെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പമായിരിക്കാൻ അപ്പമായവൻ്റെ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുവാൻ നമ്മെ അയോഗ്യരാക്കുന്ന എല്ലാ കുറവുകളെയും ഓർത്ത് പശ്ചാത്തപിക്കാം. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ ബലി അർപ്പണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടേതായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള രോഗികൾ, അതോടൊപ്പം തന്നെ വേദനിക്കുന്നവർ, പ്രതിസന്ധിയിലകപ്പെട്ടവരൊക്കെ നമുക്കോർക്കാം. ഇടവക സമൂഹത്തെ മുഴുവനും, പ്രത്യേക വിധത്തിൽ നേതൃത്വം നൽകുന്ന സി എൽ സി അംഗങ്ങളെയും ബഹുമാനപ്പെട്ട വികാരി ജോഷി അച്ഛനെയും മറ്റെല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് ബലിയിൽ പങ്കാളികളാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചെന്നീണ ഒരുമയുടെ ബലി അർപ്പിക്കാം. ഒരുമയോടെ
അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോഗ്യ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനോ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു അംഗപരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ചങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ്യാവിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ കർത്താവേ മമ രാജാവേ പാടും നിൻപുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ
നാമത്തിനു നിത്യമഹോന്നതമാ ഉച്ചാരം എൻ്റെ കർത്താവെ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നായി പാടിയിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംരേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനു തിവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:8-14 വരെയുള്ള വാക്യങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാവരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണം എന്ന ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിശോധിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കാത്ത വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. വചനമിതാ ശ്രമിക്കുന്നു
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16 24 മുതൽ 28 വരെ വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടുത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താ നിങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചില മരിക്കയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരിയിരിക്കുക. യേശുവിൽ സ്നേഹം നിറഞ്ഞ ജോഷിയച്ച മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മെല്ലാവരും ഇന്നത്തെ പരിപാവനമായ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഈ ബലിയർപ്പണത്തിലേക്കായിട്ട് പ്രവേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മുൻകൂട്ടി തിരുനാളിൻ്റെ ആശംസകൾ നേരുകയ. പല പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ തിരുനാൾ. ഒരു മഹാവ്യാധി ലോകത്തെ മുഴുവനും കാർന്നു തിന്നുന്ന സാഹചര്യത്തിലും അവസരത്തിലും ഏറെ വേദനയോടുകൂടി മനുഷ്യകുലം മുന്നോട്ട് പോകുമ്പോൾ നാമെല്ലാം അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥതയുടെ നടുവിൽ പ്രതീക്ഷയോടുകൂടി ഈ അൾത്താരിയുടെ സന്നിധിയിൽ അൾത്താരയ്ക്ക് ചുറ്റും നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. സദോത്തര സുവർണ ജൂബിലിയുടെ നിറവിൽ ഇടവക സമൂഹം ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇന്ന് പരിശുദ്ധമായ കർത്താവിൻ്റെ സന്നിധിയിൽ മണിക്കൂറോളം ചെലവഴിച്ചു. അതേ തുടർന്ന് ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിന് നമ്മൾ കൊടിയേറ്റത്തിലൂടെ തുടക്കം കുറിച്ചിരിക്കുക. ഏറെ സന്തോഷവും അഭിമാനവുമാണ് ശതോത്തര ജൂബിലിയുടെ നിറവിൽ ആകാൻ ഇടവകാംഗങ്ങളായി നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്നത്. ഇത് ദൈവനിയോഗമാണ്. കാരണം എല്ലാവർക്കും ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കാൻ സാധിക്കില്ല. അത് ഈ ഇടവക സമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്നവർക്ക് മാത്രമാണ് അതിന് അവസരം ലഭിക്കുക. ഈ ഇരിക്കുന്ന തലമുറയൊക്കെ ഇനി ശതോത്തരവേ കഴിഞ്ഞിട്ടുള്ള ജൂബിലികളിലേക്കാണ്, പ്ലാറ്റിനവും ഒക്കെ ആയിരിക്കും അവരാഘോഷിക്കുക. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ മാത്രമാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായി പരിപാലനയായി കണക്കാക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്നത് ജോഷേശനാണ്. അപ്പം ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം രൂപപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഇടവക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച് നൽകിയ വരദാനമാണ് ജോഷിയച്ഛൻ. എന്നേക്കാളേറെ നിങ്ങൾക്കറിയാം, അച്ഛൻ വന്ന കാലഘട്ടം മുതൽ ഇടവക സമൂഹത്തെ ഈ സുവർണ ജൂബിലി ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തോട് നന്ദി പറയാം. ആരംഭം കുറിച്ച 150 വർഷം മുമ്പ് ആരംഭം കുറിച്ച ചെറിയൊരു ആലയത്തിൽ നിന്ന് രൂപപ്പെട്ടു വളർന്നതാണ് ഈ മനോഹരമായ ആലയം. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയല്ലേ? അതിന് സ്വർഗീയ മധ്യസ്ഥനുണ്ടാകുക ദൈവം നിയോഗിച്ചതെന്നതാണ്. ഒരു വ്യക്തിയും താല്പര്യമെടുക്കുന്നതല്ല, ദൈവം നിശ്ചയിച്ചുറപ്പിക്കുന്നതാണ് ഈ ഇടവക മധ്യസ്ഥൻ ഫ്രാൻസിസ് സേവ്യർ. പരിശുദ്ധ കുർബാനയുടെ സന്നദ്ധിയിലിരുന്ന് ദൈവത്തെ കണ്ടുമുട്ടി നിങ്ങൾ നന്ദി പറയുകയായിരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോസസ് ആദ്യമായിട്ട് സമാഗമ കൂടാരം രൂപപ്പെടുത്തുകയാണ്. യഹോവയുടെ നിയമപ്രകാരമാണ് അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ചാണ് ഈ സമാഗമ കൂടാരം രൂപപ്പെടുത്തുക.
എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം അത് എന്തിനാണെന്നുള്ളത്. ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തിൻ്റെ അറിയിപ്പ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമാഗമ കൂടാരം രൂപപ്പെടുത്തിയത്. പിന്നീടത് ദേവാലയമായിട്ട് വളരും. ഇന്ന് നമുക്കറിയാം ദേവാലയങ്ങൾ ഏറെയാണ്. ആ സാന്നിധ്യം സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നദ്ധയിൽ ഇടവക സമൂഹമായിരുന്നത്. നന്ദി പ്രകാശിപ്പിക്കാൻ അതോടൊപ്പം തുറന്നുള്ള വർഷങ്ങളിലേക്ക് കരുത്താർജിച്ച് ഇടവക സമൂഹത്തെ ആത്മീയ ഭൗതിക മേഖലയിൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കാൻ ദിവ്യകാരുണ്യം എല്ലാവരിലേക്കും കൃപകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവൻ്റെ തിരുനാളാണ്. ഫ്രാൻസിസ് സേവൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. എത്രയോ ആവൃത്തി കേട്ടിട്ടുള്ള മക്കളോട് ചോദിച്ചാൽ പറയോ? സംശയ അല്ലേ? ഇടവക മധ്യസ്ഥൻ ആരാണ്? അതൊക്കെ ഒന്ന് വായിച്ചാൽ കഥകൾ കഥ പോലെയാ, വായിച്ചു നോക്കണം കേട്ടോ. മാതാപിതാക്കളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കൊച്ചുമക്കൾക്ക്. അങ്ങനെയാണ് നമ്മളൊക്കെ തലമുറകളിലേക്ക് വിശ്വാസം പകർന്നിട്ടുള്ളതും. ഫ്രാൻസിസ് സേവ്യർ 15-16 നൂറ്റാണ്ടിൽ ഒരു ഏറ്റവും അറിയപ്പെടുന്ന വിശുദ്ധനായിരുന്നു. 16-ാം നൂറ്റാണ്ടല്ലേ, ആ ദൈവദാനമാണ്. ആ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ വിസ്മരിക്കാനാകില്ല. അദ്ദേഹം പാരീസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രൊഫസറായിരുന്നു, തത്വചിന്തകനായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന ശിഷ്യനാണ് ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം പ്രായത്തിൽ സീനിയറാണ്, പക്ഷേ ശിഷ്യനായിരുന്നു. പക്ഷേ ഇഗ്നേഷ്യസ് ലയുടെ ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹം തന്നെ ഒരു മാനസാന്തരത്തിന് വിഷയീഭവിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ ക്യാമ്പസിൽ വരുന്ന കൂട്ടുകാർക്കും കണ്ടുമുട്ടുന്നവർക്കൊക്കെ ദൈവവചനമേറിയ ചെറിയ കുറിപ്പുകൾ നൽകുന്ന പതിവുണ്ട്. ഈ കുറിപ്പുകളൊക്കെ പലരും വാങ്ങും, ചിലർ തള്ളിക്കളയും. എല്ലാവരെയും അത് സ്വാധീനിക്കാറില്ല, ചിലരെങ്കിലും സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിച്ച വലിയൊരു വ്യക്തിത്വമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. നമ്മൾ ബെർണാർഡ് ഷോയുടെ ചെറിയൊരു നാടകമുണ്ട്, സെൻറ് ജവാൻ. ചെറിയ കാര്യമാണെങ്കിലും അത് ആത്മപരിശോധനയ്ക്ക് സഹായകമാകുന്ന ഒന്നാണ്. സെൻറ് ജവാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിശ്വാസിയാണ്. അവൾക്ക് ദൈവിക ദർശനങ്ങളുണ്ട്, അതനുസരിച്ചൊക്കെ ജനത്തോട് സംസാരിക്കാറുണ്ട്. ദൈവിക ദർശനങ്ങൾ പറയുമ്പോൾ രാജാവായ ഡോഫിൻ കോപാകുലനാണ്, അദ്ദേഹം ആക്രോശിക്കും, ഈ പെൺകുട്ടിയെ മുമ്പിൽ നിർത്തിയിട്ട് ആക്രോശിക്കും. ദൈവികർക്കും ദൈവമനുഷ്യർക്കും മാത്രമാണ് ദൈവദർശനം. എന്തേ എനിക്ക് കേൾക്കാൻ കഴിയാത്തത്, കാണാൻ കഴിയാത്തത്? എവിടെയാണ് നിന്റെ ദൈവം? ആ സ്വരം എന്തേ എനിക്ക് കേൾക്കാൻ കഴിയാത്തത്? അലമുറിയിട്ട് കരയുകയാണ്. ശാന്തമായിട്ട് നിൽക്കുന്ന സെഞ്ചവാൻ എന്ന പെൺകുട്ടി പറയും, ഒരു നാടകമാണ് കേട്ടോ, നാടകത്തിൻ്റെ കഥാസാരമാണ്, ഇനി നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. അവൾ പറയും, രാജാവേ, അങ്ങയുടെ മാനസികാവസ്ഥ കുഴപ്പത്തിലാണ്. ദൈവം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും ദർശനം കൊടുക്കുന്നുണ്ട്, അത് കാണാനും കേൾക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ അങ്ങേക്കില്ല. അങ്ങ് അസ്വസ്ഥനാണ്, മുൻവിധിയോടുകൂടി അങ്ങ് കലയുകയാണ്. അങ്ങ് ബഹളമുണ്ടാക്കുന്നിടത്ത് എപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുക? ശാന്തമായിട്ട് ഈശ്വര സന്നദ്ധിയിലിരുന്ന് ഒന്ന് ദൈവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഐക്യപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ രാജാവേ, ഈശ്വരൻ അങ്ങേക്ക് ദർശനാകും. വളരെ മനോഹരമായിട്ട് ഈ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്ന പ്രമേയം, ദൈവിക ദർശനങ്ങളും ദൈവസ്വരം കേൾക്കാനും കാണാനും കഴിയണമെങ്കിൽ ശാന്തമായിട്ട് അവിടുത്തെ സന്നദ്ധിയിലിരിക്കണം, ഹൃദയം തുറന്നു വയ്ക്കണം, അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാകണം. അങ്ങനെ വരുന്നവർക്കാണ് ഈശ്വര ദർശനം സാധ്യമാക്കുക. ഇങ്ങനെയുള്ള ഈശ്വര ദർശനം സ്വന്തമാക്കിയ പല വ്യക്തികളും സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടും. പരിശുദ്ധമ്മ ദൈവിക ദർശനം സാധിച്ച വ്യക്തിയല്ലേ? വിശുദ്ധ യോസേ പിതാവ്, സക്കറിയ, അങ്ങനെ നീളുകയാണ്.
ശിഷ്യന്മാരൊക്കെ ദൈവത്തെ കണ്ടവരാണ്, കണ്ട് ജീവിച്ചവരാണെങ്കിൽ ദൈവിക ദർശനം സ്വന്തമാക്കിയവര് പലരുമുണ്ട്. മിഷണറി പ്രവർത്തകൻ അല്ലെങ്കിൽ അപ്പസ്തോലനായ പൗലോസ് ലീഗ വിജാതീയ സമൂഹത്തിൻ്റെ അപ്പസ്തോൽ എന്ന് വിശേഷിപ്പിക്കുക. രണ്ടാം പൗലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു പ്രേക്ഷിതനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം പൗലോസ് എന്ന് വിളിക്കുക? പൗലോസ് അപ്പസ്തോലൻ്റെ ഏറെക്കുറെ എല്ലാ പ്രവണതകളും ഈ ഫ്രാൻസിസ് സേവ്യറിനുമുണ്ട്. അദ്ദേഹം യഹൂദനല്ല, പക്ഷേ വലിയ വിശ്വാസമൊന്നുമില്ല. പാരീസ് യൂണിവേഴ്സിറ്റിയിൽ വലിയ ശമ്പളം പറ്റി ജീവിക്കുന്ന മനുഷ്യൻ, ലോകത്തിൻ്റെ താല്പര്യങ്ങളിലൂടെ കടന്നു പോകുന്നവനാണ്. അങ്ങനെ പോകുമ്പോഴാണ് ശിഷ്യനായ ഇഗ്നേഷ്യോള കൊടുക്കുന്ന കുറിപ്പ് വായിക്കുക. നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നീ എങ്ങനെ വീണ്ടെടുക്കും? അതിന് പകരമായിട്ട് നീന്തി കൊടുക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണർന്ന ചോദ്യങ്ങളായി മാറി. പല അവസരങ്ങളിൽ ഈ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെന്നാ പറയുക. കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനമെടുക്കും, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ തന്നെല്ലാം ഉപേക്ഷിക്കണം, ഉപേക്ഷിച്ചവനെ അനുഗമിക്കണം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടാണ് ഫ്രാൻസിസ് സേവ്യർ പാരീസ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചിട്ട് ഈശോസഭ സമൂഹത്തിൽ അംഗമായി മാറി വൈദികനായി തീരുക. തുടർന്ന് ഈശ്വര ദൈവത്തിൻ്റെ തിരുഗതം വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ്. പൗലോസ് റോമ തുടങ്ങി ജെറുസലം തുടങ്ങി എല്ലാ ഇടങ്ങളിലും, സാധിക്കുന്ന എത്താൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷമായിട്ട് ഓടിയെങ്കിൽ, പറന്നു നടന്നെങ്കിൽ, ഫ്രാൻസിസ് സേവ്യറും ഏറെ രാജ്യങ്ങളിലൂടെ കടന്നുപോയ അപ്പസ്തോലനാണ്. രണ്ടാമത്തെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഈ ദൗത്യം അദ്ദേഹം ജീവിതത്തിൽ നിറവേറ്റുകയായിരുന്നു. എത്രയെത്ര രാജ്യങ്ങളിലൂടെ കടന്നുപോയി. യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കപ്പൽ കയറി, സഞ്ചാരങ്ങൾ വളരെ ദുഷ്കരമായിരുന്ന കാലഘട്ടത്തിൽ കാടും മേടും ചവിട്ടി മണലാരണ്യത്തിലൂടെയൊക്കെ യാത്ര നടത്തി, തീരങ്ങളിലൂടെ യാത്ര നടത്തി സുവിശേഷവുമായിട്ട് ജനങ്ങളെ സമീപിച്ചു. നമ്മുടെ ഈ നാട്ടിലും കേരളത്തിലും ഫ്രാൻസിസ് സേവ്യർ വന്നു എന്നത് ഈ മണ്ണിനെ പവിത്രമാക്കുകയാണ്. ഗോവയിലായിരുന്നു ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭാരതത്തിലുള്ള മുഖ്യ സുവിശേഷ കേന്ദ്രം. അവിടെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മണിയടിച്ച് കലിക്കിയിട്ട് വഴിയോരങ്ങളിലൂടെ സുവിശേഷവുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു മത ഒരു ഭ്രാന്തൻ്റെ കണക്ക്. ഈ മണിയടികെട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്നവർ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗോവൻ തീരത്തേക്കാണ്, കടൽ തീരത്തേക്കാണ്. ആ കടൽ തീരത്തിരുത്തി അവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കും. സുവിശേഷം കേൾക്കുന്ന ഈ ജനങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനതകളെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരിക്കൽ പോലും അതിൽ വലിയ അഭിമാനിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്തിട്ടില്ല, അഹങ്കരിക്കുകയോ ചെയ്തിട്ടില്ല ഫ്രാൻസിസ് സേവ്യർ. ഈ മണ്ണിൽ വന്ന് സുവിശേഷം ജീവിക്കാനും സുവിശേഷം പകർന്നു കൊടുക്കാനും ഭാരത മണ്ണിൽ മാത്രമല്ല അദ്ദേഹം എത്താൻ കിടന്ന ജപ്പാനിലും ചൈനയിലുമൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എല്ലായിടത്തൊക്കെ പോകാൻ കഴിയാതെ പോയി. ഒടുവിൽ അദ്ദേഹം പ്ലേഗ് ബാധിച്ച് മരിക്കുമ്പോൾ ദയനീയമായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ വിട്ടുപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം തന്നെ ഒന്നോ രണ്ടു പേര് ചേർന്നാണ് നടത്തിയതെന്ന് പറയുക. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ആരംഭത്തിലൊക്കെ ഇങ്ങനെ ആയിരുന്നു നമ്മുടെ സംസ്കാര ശുശ്രൂഷകളിലും ആരും തന്നെ പങ്കെടുക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ദേവാലയം വിട്ടുപോയവരൊക്കെ ഇന്ന് ദേവാലയത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥനയിലേക്ക് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതിനേക്കാൾ ഒരുപക്ഷെ വേദനാജനകമായ കാലഘട്ടമാണ് ഇന്ന് നമ്മൾ നേരിടുക. ഇവിടെ ഒരു മധ്യസ്ഥനുണ്ട് ഈ സമൂഹത്തിന് ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കാൻ. ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ തകർച്ചകളിലും പരാജയങ്ങളിലും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നിതാന്ത ജാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ സമക്ഷം
മധ്യസ്ഥം വഹിക്കുകയാണ് ഈ സ്വർഗീയ മധ്യസ്ഥൻ. ഈ തിരിച്ചറിവ് നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഈ തിരിച്ചറിവിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധന് വിളിച്ചപേക്ഷിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. ഈ വിശുദ്ധന് വിളിച്ചപേക്ഷിക്കുമ്പോൾ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രമാകരുത്. ഒരുപക്ഷെ നമ്മൾ ഈ വെല്ലച്ചന് എന്നാണല്ലോ വിശേഷിപ്പിക്കുക. ഈ വെല്ലച്ചനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? നമ്മുടെ രോഗങ്ങൾ മാറണം, ജോലി കിട്ടണം, അതിന് അനുഗ്രഹ നന്ദി സൂചകമായിട്ടുള്ള കാഴ്ച സമർപ്പണങ്ങളും തിരുനാളാഘോഷങ്ങളും മാത്രമാണോ ഈ വിശുദ്ധൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക? ഈ വിശുദ്ധൻ പറയും, ഞാൻ സ്വരം കേട്ടതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ സ്വരം, അത് നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കണം. ശാന്തമായിട്ട് ദേവാലയത്തിൽ വന്നിരുന്ന് ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം. ഇന്ന് ഏറെ ദുഃഖകരമെന്ന് പറയുന്നത് ദൈവത്തിന് പറയാനുള്ളതൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനാവസരങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ വളരെ ഭംഗിയായി ശാന്തമായിട്ട് പലരും ഇരുന്ന് ആരാധിക്കുകയാണ്. ചിലയിടങ്ങളിൽ ഒരു രക്ഷയില്ല, ഒരു സെക്കൻഡ് പാഴാക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സംസാരിക്കാൻ സമയം തരില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ ആത്മീയ ചൈതന്യം തന്നെ മാറ്റം വരണം. നിശബ്ദമായി യേശു സന്നിധിയിലിരുന്ന് അവിടത്തേക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയണം. നമ്മിലൊക്കെ എത്ര പേര് കർത്താവ് എന്നോട് പറയുന്ന പോലെ സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകും? ഒരു വിവാഹ നിശ്ചയം വരട്ടെ. വിവാഹ നിശ്ചയം കഴിഞ്ഞോ? എനിക്കറിയില്ല. വിവാഹ നിശ്ചയം വന്നു കഴിഞ്ഞാൽ, നിശ്ചയമൊക്കെ കഴിഞ്ഞ് മനസ്സമ്മതത്തിന് പള്ളിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് കർത്താവിനോട് പറയുക, ഞാനിവിടെ മനസ്സമ്മതത്തിന് വന്നേക്കുക. അതൊക്കെ ആരംഭത്തിലേ തന്നെ വന്നിരുന്ന കർത്താവെ, ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ മാർഗം വെട്ടിത്തുറക്കണമേ, ഞാൻ സ്വീകരിക്കേണ്ട എൻ്റെ പങ്കാളിയെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് മുട്ടിപ്പായിട്ട് കർത്താവിൻ്റെ മനസ്സറിയാൻ. പെൺകുട്ടിയുടെയും ചെറുപ്പക്കാരൻ്റെയും യുവാവിൻ്റെ മനസ്സറിയും നമ്മൾ സഭ. പക്ഷെ ദൈവത്തിന് മനസ്സറിഞ്ഞിട്ട് ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വളർന്നു വരുന്നു എന്നതിൽ നമുക്ക് സന്തോഷമാണ്. വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ജോലി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇടങ്ങൾ തേടുമ്പോൾ ഈ ദൈവത്തോടൊന്ന് കൂടി ആലോചിച്ചിട്ടുണ്ടോ? ദൈവത്തിന് പറയാനുണ്ട്, എല്ലാം തയ്യാറാക്കി വച്ചിരിക്കുന്ന ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുണ്ട്, നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ഈ മാർഗത്തിലൂടെയാണ്. നിങ്ങൾ സ്വീകരിക്കേണ്ട ജീവിതാന്തസ് ഇതാണ്. നിങ്ങൾ പഠിക്കേണ്ട വിദ്യാലയം ഇന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ ഇന്നതാണ്. ഇതെല്ലാം ദൈവം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനും സ്വീകരിക്കാനുള്ള ഒരു ആത്മാർത്ഥതയും വിശ്വാസചേതനവും ശാന്തതയും നമ്മുടെ ജീവിതത്തിൽ വേണം. ഫ്രൻസി സേവനത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീണ്ട മാസങ്ങളിലൂടെ അദ്ദേഹം ധ്യാനത്തിലൂടെ വ്യക്തിപരമായ ചിന്തകളിലൂടെ കടന്നുപോയി ഈ ചോദ്യത്തിന് ഉത്തരമെഴുതി. ആത്മാക്കളാണ് എനിക്ക് പ്രധാനം, ആത്മാക്കളെ എനിക്ക് തരിക, ബാക്കിയെല്ലാം എടുക്കുക. വെറുതെ ഗോപന്തീരത്തെ പ്രസംഗിച്ചതല്ല, അത് ജീവിതമായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് തൊഴിലവസാനിപ്പിക്കാൻ തയ്യാറായി. തൻ്റെ എല്ലാ സൗകര്യങ്ങളും വിട്ടുപേക്ഷിച്ചിട്ട് ത്യാഗങ്ങളുടെ ജീവിതത്തിലേക്ക്, കഷ്ടതകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഈ വിശുദ്ധൻ നിങ്ങൾക്ക് മാത്രമേയും പ്രചോദനവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചൈതന്യത്തിൽ ജീവിക്കാൻ ഈ തിരുനാൾ സഹായകമാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ ആശംസകൾ നേരുന്നു. ദൈവം ഫ്രാൻസിസ് സേവർ വഴി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. മനുഷ്യാവതാരം വഴി ഞങ്ങളെ നിത്യപുരോഹിതനായ മിശുവായി, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയും, മെത്രാപ്പോലിത്തൻ വികാരി മാർ ആന്റണി പിതാവിനെയും മറ്റെല്ലാ മെത്രാമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പ്രായശ്ചിത്തത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുന്ന ഇനിയുള്ള നാളുകളിൽ അങ്ങയുടെ അനുഗ്രഹത്താൽ ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ലോകമാസലമുള്ള എല്ലാ വൈദികരെയും സമർപ്പിതരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ കാഴ്ചവെക്കുന്നു. സമർപ്പിത സമൂഹങ്ങളെ വിശ്വാസം, ശരണം, ഉപവി എന്നീ പുണ്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും
അങ്ങയുടെ വത്സലസുതിൻ്റെ കാലടികൾ പിന്തുടർന്ന് അജഗണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വരം നൽകണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. യുവാവായി ജീവിച്ച് യുവത്വത്തെ വിശദീകരിച്ച് അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് യുവസഹജമായ ലോകമോഹങ്ങളിൽ നിന്ന് ഓടി അകലുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ ഇടവക ശതോദര സുവർണ ജൂബിലിയുടെ അവസാന ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ഇടവകയ്ക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ഇവിടെ നിന്ന് കടന്നുപോയവരെയും പ്രത്യേകിച്ച് മരിച്ചുപോയ നമ്മുടെ പൂർവികരെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഇടവകയുടെ മധ്യസ്ഥനായ പരിശുദ്ധ ഫ്രാൻസിസ് സേവന്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായി വിശുദ്ധ ഫ്രാൻസിസ് വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവരഭയ്ക്ക് അർഹരാകുവാനും അങ്ങനെ ഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുകയറുവാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽക്കൂ, കാഴ്ചകളോടൊപ്പം മാമക ഹൃദയം കർത്താവേ അങ്ങു സ്വീകരിക്കൂ. ും അതുപോലാത്മജനും ദിവ്യാറുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമാർത്തിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിലസാക്ഷികളെയും സൽക്കർമ്മികളെയും ോർത്തിടാ
നമ്മുടെ കൂടെ ബലവാനാ കർത്താവിൻ നന്ദിക്കും രാജാവാദൈവം നമ്മോടെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു ഇവരെല്ലാരും മയുദോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്ഥിതരായിടുവാൻ സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊറിയോടിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും ത്രിത്വത്തെ മോദാ കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സർവത്തിന്റെ നാഥനായ ദൈവം എന്റെ വിഷയം നിറവേറ്റുവാൻ അങ്ങേ ശക്തരാകട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെങ്ങ് കാരുണ്യാദൃഗത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോടെ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധരും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആ ദിവസം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. പൈതൃജനകമായ ദിവസങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദതയായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൻ സകവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വികാരങ്ങൾ രാജായേ
അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലെ സകലത്തെയും ഇങ്ങനെയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലോകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവേമാരോടും ശ്രാപ്യമാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഒന്നിച്ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, സ്വർഗീയനങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമാരെ സ്വയം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്ഥാപന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ തിരിച്ചരക്തങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി മാത്രമാണ്
ഈ രൂപാന്തരീകരണം നമുക്ക് ദർശിക്കാനാകൂ. നമ്മുടെ കുറവുകളും ബലഹീനതകളും സർവശക്തനായ ദൈവം അവിടുത്തെ സ്പർശത്താൽ ഇല്ലാതാകും. ദൈവശുദ്ധിയോടുകൂടി ഈ സ്ഥാപന ശുശ്രൂഷയിൽ വിശ്വാസജയദിനത്തിൽ പങ്കാളികളാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ്, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും അകലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നതിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭ തലവനും ഭരണാധികാരിയുമായി റോമിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ജോർജ് ആൽജേരി മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും മെത്രാപ്പൊലിറ്റൻ വികാരി ആരണ്യകരയിൽ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നഗ്രഹരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമം വർത്തിച്ച നീതിമാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും വിശേഷമായി ഇന്ന് ഈ നവനേറ്റെടുത്ത് നടത്തുന്ന ചികിത്സങ്ങൾക്ക് വേണ്ടിയും തിരുനാൾ നടത്തുന്ന യുവതലമുറകൾക്ക് വേണ്ടിയും അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രസ്തീന്ദിമാർക്ക് വേണ്ടിയും ദർശന സമൂഹത്തിന് വേണ്ടിയും ബഹുമാനപ്പെട്ട ജോഷിയച്ചനും ഇടവിളി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനും മറ്റുള്ളവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും
അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നതിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശകായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനീയവും വൈവിധ്യനികവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും അരികസത്തെ സന്തോഷത്തോടെ അങ്ങ് സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസോടെ കൃപാനിയിൽ അവിടെ നിന്ന് ആവസിച്ച് ധനിയാശീർവദിക്കുകയും ഭൗത്തിരീകരിക്കുകയും ചെയ്യട്ടെ. ദൈവങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയുള്ളവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനിയും സ്മയോഗവും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭിക്ഷിക്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാ പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒന്നര നൂറ്റാണ്ട് കാലഘട്ടം ഈ സമൂഹത്തിനും പ്രദേശവാസികളും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്ത വൈദികരും സിസ്റ്റേഴ്സും അത് മറ്റു പലരുമുണ്ട്. അവരെയെല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വേർപെട്ടവരെ നിത്യതിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. കൂടാതെ വിശുദ്ധ ഫ്രാൻസിസ് സേവ തനിക്കുള്ള പൂർണ്ണമായിട്ടും ത്യജിച്ച് കർത്താവിൻ്റെ അരുമശിഷ്യനായി മാറുകയും തൻ്റെ ആത്മാവ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ചുറ്റുപാടുമുള്ള ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവാത്മകതയിൽ വളരാൻ പഠിപ്പിക്കുകയും ചെയ്തു. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെയും ചുറ്റുപാടുമുള്ളവരുടെയും ആത്മരക്ഷാർത്ഥം നന്മ ചെയ്ത് വളരാൻ പാപത്തിൽ നിന്ന് വിട്ടകന്ന് ക്രിസ്തുവിൽ കേന്ദ്രീകൃതം ജീവിതം നയിക്കുമ്പോൾ കൃപ തേടി ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടയിലുള്ളവരോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അനുപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുവിൽ നിന്നവന്റെ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും അധികാരവും അങ്ങയുടേതാകുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് തന്നെ തന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കി ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും സിയാടെ കൃപാവരം നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. കർത്താവെ, അങ്ങയുടെ ശരീരവും രക്തവും അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി അങ്ങയുടെ രാജ്യത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. Thank you.
ദൈവം നീ മാത്രമേ ആത്മാവും ജീവനും അൽത്താരയിൽ ആദിയും അന്ത്യവും നീ മാത്രമേ നാളെയും ഇന്നും ഇന്നലെയോളവും രക്ഷയ്ക്കു ദിവ്യ കാരുണ്യമേകി നാളെയും ഇന്നും ഇന്നലെയോളവും രക്ഷയ്ക്കു ദിവ്യ കാരുണ്യമേകി പരിശുദ്ധാത്മാവിന്റെ കൃപാവിടുത്താൽ സർവവും പരിശുദ്ധവും ജീതായും ദൈവികവുമായ ഈ ദിവസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുളൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹം നിറഞ്ഞവരെ, നന്ദിപൂർവ്വമാണ് ഞാനിവിടെ നിൽക്കുക. സുവർണ ജൂബിലി ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ വൈക്കം ഖുർആനയുടെ പേരിലുള്ള അനുമോദനങ്ങളും പ്രാർത്ഥനാശംസകളും ജോഷ്യച്ചനും ഡവക സമുദ്രം നേരുകയാണ്. ഇനിയും കൂടുതൽ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ ശതാബ്ദത്തിലേക്ക് ജൂബിലി വർഷത്തിലേക്ക് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുനാൾ ആശംസകളും എല്ലാവർക്കും നേരുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ ഫ്രാൻസിസ് സേവ്യറെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾ കൃപ നൽകി ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായി മിശുകായി പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പെറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ അങ്ങേറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമുക്ക് മാതൃകയും പ്രത്യേക സംരക്ഷണവുമായി വിശുദ്ധ ഫ്രാൻസിസ് ആനുമേനെ കൽപ്പിച്ചു നൽകുകയും ഈ വിശുദ്ധന മാധ്യസ്ഥ വഴി നിരവധിയായ നന്മകൾ നമ്മുടെ മേൽ വർഷിക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മുഹമ്മദ് ഈസായിലെ തിരുസഭയിൽ അംഗങ്ങളായി നമ്മെ ഉയർത്തിയ മിശിക ഒരേ ശരീരത്തിൽ അവയവങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവക സമൂഹത്തെ കൂട്ടായ്മയിൽ വളർത്തുന്നതിന് പരിശ്രമിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതരാകട്ടെ. നമ്മെല്ലാവരും അനുദിന വിശുദ്ധിയിൽ വളരുവാനിടയാകട്ടെ. ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കുചേർന്ന് നിങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ചരിച്ചു നാദനു സംബോധം നീ
നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കൂജിതമാം തിരുമാതൃകയാ കുരിശിൻ പാദ പുണർന്നവരെ പ്രാർത്ഥിക്കണമേ മല്ലലിലും പ്രീതി മഹേശനു ചേത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ അക്കനികളുടെ യോഗ്യതകൾ പരിഗണിച്ചുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയ യോസേഫിൻ്റെയും സകല വിശുദ്ധരുടെയും സഹൃദങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ തിരുനാളിന് കാരണഭൂതനായ യോസേഫ് ഫ്രാൻസിസ് സേവൻ്റെ സഹൃദങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാളിൽ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് ചേർന്നതും അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വരായ നീയും ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർതാത ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർതാത ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവൻ നേടിയാലും സ്വയം നശിച്ചാൽ പിന്നെ എന്തു ഫലം. വചനം കേട്ടു മനസ്സു തിരിഞ്ഞു നേർവഴി പോകിയ പുണ്യാത്മാ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർതാത ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിനോടുള്ളുപരി സ്നേഹത്താൽ ധനവും പദവിയും ത്യജിച്ചവരെ രക്ഷകനേശുവിൻ പ്രേക്ഷിതനായി ഭാരതഭൂമി കണഞ്ഞവരെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർതാത ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർതാത ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നുള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകിയുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സുവിശേഷ ഉപദേശങ്ങളനുസരിച്ച് ജീവൻ നിമിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ അനുകരിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ എന്നെന്നും നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നീതിമാൻ ഒരു പങ്കും വരികയില്ല, അവന്റെ സ്മരണയും നിലനിൽക്കും. കർത്താവിനെ തങ്ങളുടെ അവകാശമാക്കുന്നവർ എന്നേക്കും ഭാഗ്യവാന്മാരാകുന്നു. ഒരിക്കലും നിരാശരാകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിമാൻ ഒരു ഭംഗവും വരികയില്ല, അവന്റെ സ്മരണ എന്നും നിലനിൽക്കും. ഇന്ത്യയുടെ രണ്ടാമത്തെ അപ്പസ്തോലനും അങ്ങേക്കുണ്ടായിരുന്ന ഭക്തി ഞങ്ങളുടെ പാവപ്പെട്ട ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഈശോമിശിഹായുടെ നാമം ലോകമെങ്ങും പ്രത്യേകിച്ച് ഭാരതത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി അങ്ങനെ ക്ലേശങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കുകയും അനേക ദൈവാലയങ്ങൾ പടുത്തുയർത്തുകയും അനേകർക്ക് മാമോദീസ നൽകുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ മാതൃഭൂമിയിൽ തിരുസഭ നാൾക്കുനാൾ വളർന്ന് പ്രചരിക്കുന്നതിന് എല്ലാ ജാതി ജനതകളും തങ്ങളുടെ രക്ഷാസംഗീതം അവളിൽ കണ്ടെത്തുന്നതിനും ഇടവരട്ടെ. എനിക്ക് ആത്മാക്കളെ തരിക, മറ്റുള്ളതെല്ലാം എല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടുവഴികളിലൂടെ ഓടി നടന്ന പുണ്യപിതാവേ, ഇന്ത്യയിലെ മിഷൻ രംഗങ്ങളിലേക്ക് ധാരാളം മിഷനറിമാർ അയക്കപ്പെടുന്നതിനും അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളാകുന്നതിനു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. അഗതികളുടെയും വശങ്ങളെയും പിതാവേ, വിവിധ അപകടങ്ങളിലും കഷ്ടതകളിലും ഉൾപ്പെട്ടവരെ കൈവിടിയരുതേ. അങ്ങയുടെ ജീവിതകാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പോലും അങ്ങ് പാവപ്പെട്ടവരെയും അതിസ്ഥരെയും ഏഴുകളെയും സംരക്ഷിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തുവെന്ന് ഓർക്കണമേ. ഇന്നെങ്കിലും ആദ്യം നേടുന്നവരുടെ അപേക്ഷകൾ അങ്ങ് തള്ളിക്കളയരുതേ. ആമേൻ. മഹാത്മാവായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ, സർവശക്തനായ ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന ഉന്നത സ്ഥാനത്തെയും അത്ഭുതവരങ്ങളെയും കുറിച്ച് ഞങ്ങളധികം സന്തോഷിക്കുകയും അങ്ങേ വണങ്ങുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കണ്ണുകളെ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ പാപാധിക്യവും അയോഗ്യതയും പരിഗണിക്കാതെ ഞങ്ങളുടെ യാചനകൾ ചുരുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് സന്നിധിയിൽ ഇന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യവും നമ്മുടേതായ നിയോഗങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അങ്ങേ മാധ്യസ്ഥ മഴയെ സാധിച്ചരണമേ. ഈ അനുഗ്രഹത്തിന് ദൈവത്തോടും ഞങ്ങളുടെ മധ്യസ്ഥനായ അങ്ങയോടും ഞങ്ങളിൽ നിന്ന് നിങ്ങളോടായിരിക്കും. പ്രിയ പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം എന്ന് സുവിശേഷവാക്യം ധ്യാനിച്ചുകൊണ്ട് സന്തോഷപൂർവ്വമെല്ലാം ത്യജിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ സുവിശേഷ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ
അനുഗ്രഹം നൽകുന്ന നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും പ്രാർത്ഥനയാലും പരിത്യാഗ പ്രവൃത്തികളാലും പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധന്റെ കാൽപാദങ്ങളെ പിഞ്ചെന്ന് സ്വഭാവസേവം ചെയ്യുവാൻ അനുഗ്രഹം നൽകുന്ന നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഓ സ്നേഹപൂർണനായ പുണ്യാത്മാവേ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സർവശക്തനായ ദൈവത്തിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളുടെ എളിയ കഴിവുകൾ ഞങ്ങൾ വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. മേലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് വഴി വിശുദ്ധ ഫ്രാൻസിസ്‌വിന്റെ മാധ്യസ്ഥത നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിലാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിളി അങ്ങേ പക്കലെത്തട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കൂടെ. ഓ ദൈവമേ, രോഗികൾക്ക് ആരോഗ്യം നൽകണമേ. അവർ സൗഖ്യം പ്രാപിച്ച് നിനക്ക് നന്ദി പറയുവാനും നിത്യനെ പാടി സ്തുതിക്കുവാനും അവർക്കിടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് വിശ്വസിച്ച വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിജ്ഞാനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രത്യേക അനുഗ്രഹങ്ങളും ശാരീരികമായിട്ടില്ലാത്തവരോട് അവിടുത്തെ പ്രസംഗിക്കുവാനും അവരുടെ ഇടയിൽ നന്മയുടെ ദൂതന്മാരായി വർത്തിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധമായി സൂക്ഷിക്കുവാനും അനുഗ്രഹം നൽകിയും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒരു വാക്ക് നന്ദി പറയട്ടെ. ബഹുമാനപ്പെട്ട പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് തെക്കരയച്ചന് നമ്മുടെ പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ദീർഘ നേരം അച്ഛൻ നമ്മോടൊപ്പം ചെലവഴിച്ചു. പരിശുദ്ധ കുർബാനയുടെ പ്രദർശനം നടത്തി. കുർബാന പ്രസംഗം തിരിഞ്ഞ് എല്ലാം കൂടി ഏകദേശം 3 മണിക്കൂറോളമായി. അച്ഛൻ്റെ നല്ല മനസ്സിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. കൃപകൾ നിറയും ഈ ഭവനം, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ തിരുഭവനം. നവമൊരു ജനമായി അണിചേരാ, സ്തുതിയുടെ ഗീതം പാടിടാ. നവമൊരു നിറയും ഈ ഭവനം, വിശുദ്ധ ഭാഷി സേവ്യർ തൻ തിരുഭവനം. ജൂബിലി തൻ പൊന്നിറവി നന്ദിയോടോർക്കും പൂണിനേ. വെളിച്ചമേകിയ അഭിഷിക്ത ദൈവം നൽകിയ നന്മകളെ ഒന്നാൽ ചേർത്ത് സ്തുതി പാടാം. ഒരു മനമോട് വിളിയുക
ഒന്നായി ചേർത്ത് സ്തുതി പാടാ ഒരു മനമോട് വിളിയേണ ദൈവത്തിൻ കൃപകൾ നിറയും ഈ ഭവനം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ തിരുഭവനം നടയിൽ തെളിയും നിറദീപം സ്നേഹത്തിൻ തിരുജ്വാലകളും തിരുഭവനം ഒരു നാളുകളും വിജ്ഞാനത്തിൻ സ്ഥാപനവും കാരുണ്യത്തിൻ ആലയവും നിറയും ഈ ഭവനം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ തിരുഭവനം നവമൊരുജനമായണി ചേരാ സ്തുതിയുടെ ഗീതം പാടിയ നവമൊരുജനമായണി ചേരാ സ്തുതിയുടെ ഗീതം പാടിയട ദൈവത്തിൻ കൃപകൾ നിറയും ഈ ഭവനം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ തൻ തിരുഭവനം